നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. മിൽസ് ഓഫ് ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. ഓസീസ് ക്രിക്കറ്റിന്റെ നെറുകയിൽ. ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഓസ്ട്രേലിയയ്ക്ക്. ഫൈനലിൽ ന്യൂസിലൻഡിനെ തകർത്തത് 7 wicketsന്. മെൽബണിൽ കിവികൾ ഉയർത്തിയ 183 runs മറികടന്നത് 34 overs. 8 വർഷത്തിനുശേഷം ചാമ്പ്യന്മാരാകുന്ന ഓസീസിന്റേത് 5th ലോക കിരീടം. 5 ഭൂഖണ്ഡങ്ങളിലും കളിച്ച് കിരീടം നേടുന്ന ആദ്യ ടീം. വിജയത്തിലേക്ക് നയിച്ചത് അർദ്ധ സെഞ്ചുറികളുമായി കളം നിറഞ്ഞ നായകൻ മൈക്കൽ ക്ലാർക്കും സ്റ്റീവൻ സ്മിത്തും. കിവികളെ എറിഞ്ഞിട്ടത് 3 wickets വീഴ്ത്തിയ മിച്ചൽ ജോൺസണും ജെയിംസ് ഫോൾക്നറും. ന്യൂസിലൻഡ് നിരയിൽ പിടിച്ചുനിന്നത് അർദ്ധ സെഞ്ചുറി നേടിയ ഗ്രാൻഡ് എലിയറ്റ് മാത്രം. ഇന്ത്യയിൽ നിന്ന് കിരീടം തിരിച്ചുപിടിച്ച നായകൻ മൈക്കൽ ക്ലാർക്ക് ഏകദിനത്തിൽ നിന്ന് വിരമിച്ചു. ഫൈനലിലെ താരം ജെയിംസ് ഫോൾക്നർ. ടൂർണമെന്റിന്റെ താരമായി മിച്ചൽ സ്റ്റാർ. ബാറിൽ മുഖ്യമൊഴി. ധനമന്ത്രി KM മാണി പ്രതിയായ ബാർ കോഴ കേസ് അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക്. മാണിക്ക് 10 lakh കോഴ നൽകിയെന്ന ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ബിജു രമേശിന്റെ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കാനും ആലോചന. മൊഴിയെടുക്കുന്നതിനും കുറ്റപത്രം സമർപ്പിക്കുന്നതിനും നിയമോപദേശം തേടാൻ വിജിലൻസ് ശ്രമം തുടങ്ങി. മുഖ്യമന്ത്രിക്കൊപ്പം KM മാണി, PC ജോർജ്, R ബാലകൃഷ്ണപിള്ള എന്നിവരുടെയും മൊഴിയെടുക്കും. ബാർ കോഴ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്ന R ബാലകൃഷ്ണപിള്ളയുടെ വെളിപ്പെടുത്തൽ കേസിൽ നിർണായകം. ബാർ പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നുവെന്ന് ബാർ ഉടമകളും മൊഴി നൽകിയിരുന്നു. മൊഴിയെടുക്കും മുൻപ് KM മാണിയുടെ മൊബൈൽ കോളുകളുടെ വിവരങ്ങൾ വിജിലൻസ് ശേഖരിച്ചു തുടങ്ങി. കോഴ നൽകിയത് അടച്ച 418 ബാറുകൾ തുറക്കാനും താൽക്കാലികമായി ലഭിച്ച ബാറുകൾ അടയ്ക്കാതിരിക്കാനുമെന്ന് ബിജു രമേശിന്റെ മൊഴി. റെഡ്ഡിക്ക് 2nd ഊഴം. CPI പാർട്ടി കോൺഗ്രസിന് ഇന്ന് പുതുച്ചേരിയിൽ സമാപനം. ജനറൽ സെക്രട്ടറിയായി സുധാകർ റെഡ്ഡി തുടരും. റെഡ്ഡി ജനറൽ സെക്രട്ടറിയാകുന്നത് 2nd തവണ. ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം പുനഃസ്ഥാപിച്ചു. ഗുരുദാസ് ദാസ് ഗുപ്ത ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി. കേരളത്തിൽ നിന്ന് 4 പേർ ദേശീയ എക്സിക്യൂട്ടീവിൽ. ബിനോയ് വിശ്വം നിർവാഹക സമിതിയിൽ. പന്നിയൻ രവീന്ദ്രൻ സെക്രട്ടേറിയറ്റിൽ തുടരും. മുതിർന്ന നേതാവ് AB ബർദൻ ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായി. C ദിവാകരനെ ദേശീയ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തിയില്ല. വിപ്പിൽ ഒളിച്ചു കളിച്ച് കോൺഗ്രസ്. ചീഫ് വിപ്പ് സ്ഥാനത്തിൽ കോൺഗ്രസിന്റെ ഒളിച്ചുകളി തുടരുന്നു. PC ജോർജിനെ മാറ്റണമെന്ന മാണിയുടെ ആവശ്യത്തിന് കോൺഗ്രസിന്റെ തണുപ്പൻ പ്രതികരണം. PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നത് മാണിയുടെ ആവശ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജോർജിനെ മാറ്റുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. കേരള കോൺഗ്രസിലെ വിഷയങ്ങൾ UDFനെ ബാധിച്ചിട്ടില്ലെന്നും ചെന്നിത്തല. ജോർജിന്റെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത് വ്യാഴാഴ്ചയെന്ന് മുഖ്യമന്ത്രി. തീരുമാനം എല്ലാവരുമായി ആലോചിച്ച ശേഷം. April 2 വരെ കാത്തിരിക്കണമെന്ന് മാണിയോട് മുഖ്യൻ. PC ജോർജിനെ മാറ്റണമെന്ന നിലപാടിലുറച്ച് മാണി. ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇനി തയ്യാറല്ല. വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയാലുടൻ നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് മാണിയുടെ അന്ത്യശാസനം. മിൽസ് ഓഫ് ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.